ചുമർ ആകെ വൃത്തികേടായി അല്ലേ? പരിഹാരം ഇല്ലേ? സീലിംഗ് ആകെ വൃത്തികേടായി അല്ലേ? പരിഹാരം ഇല്ലേ? ഈ കഷ്ടപ്പാടിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ വീട്ടിലെ ബാത്റൂമിലും സാധാരണ റൂമുകളിലൊക്കെ ഉണ്ടാകുന്ന ലീക്ക് എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലത്തെ ലീക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ റൂമിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടാണിത്. ഇതിനകത്താണ് നല്ല ലീക്കുള്ള ചുമരുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പിന്നെ പുറത്തുനിന്ന് വെള്ളം വലിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വിടുകയും അത് വളരെ വൃത്തികേടായിട്ട് ചുമരിൽ കാണുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ബാത്റൂമാണ് ആദ്യം ക്ലീനാക്കിയത്. താഴത്തെ നിലയിലെ രണ്ട് ബാത്റൂം നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ താഴത്തെ നിലയിൽ തന്നെ ബെഡ്റൂമിലേക്കാണ് കയറിയിട്ടുള്ളത്. ബെഡ്റൂമിൽ ചുമരുകളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണാം. റൂമിൽ പണികൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് റൂമിൽ മാറ്റാൻ പറ്റുന്ന പരമാവധി സാധനങ്ങളും പുറത്തേക്ക് മാറ്റി വെക്കുക. മാറ്റാൻ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതുപോലത്തെ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെയിൻ്റൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പണി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നത് റൂമിൻ്റെ ചുമര് ഭംഗിയായി ക്ലീനാക്കുക എന്നുള്ളതാണ്. അതിന് സാൻഡ് പേപ്പർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. വൃത്തിയായിട്ട് ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മൾ ബർജറിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും മാക്സിമം വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. കേടായിട്ടുള്ള ചുമരുകൾ ഇതേപോലെ സാൻഡ് പേപ്പർ കൊണ്ട് ഭംഗിയായിട്ട് ക്ലീൻ ആക്കണം. അതിന് സാൻഡ് പേപ്പർ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ പുട്ടി ബ്ലേഡ് കൊണ്ടും ക്ലീൻ ചെയ്യാം. പരമാവധി ഏറ്റവും വൃത്തിയായിട്ട് മാക്സിമം ഇത് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പം കുറച്ച് കൂടുതൽ സമയം ഇതിനൊരു പക്ഷേ ചിലവായേക്കാം. എന്നാലും പണി ഇനി പിന്നീട് ലീക്ക് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ക്ലീൻ ആക്കുക. എല്ലാ സാധനങ്ങളും ചുമരിൽ നിന്ന് പരമാവധി പോകുന്നതുവരെ ക്ലീൻ ആക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ലീക്കാവാനുള്ള സാധ്യത ഉണ്ട്. അതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇതിലേക്ക് പിടിക്കാതിരിക്കാനും ചിലപ്പോൾ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പരമാവധി എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ക്ലീൻ ആക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ വർക്ക് ശരിയാവുകയുള്ളൂ.
ഇപ്പൊ നമ്മൾ ചുമരൊക്കെ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആക്കി, അതിനുശേഷം നമ്മൾ ആദ്യം ചുമരിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബർജറിന്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. അത് ശരിക്കും ചുമരിലേക്ക് ഒരു റബ്ബർ കോട്ടിംഗ് പോലെ പറ്റി പിടിക്കും. അതാണ് ഈ കെമിക്കലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഈ ബർജറിൻ്റെ സാധനം തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കൊരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മളുടെ ചുമരിന് കൊടുത്തു കഴിഞ്ഞാൽ ചുമരിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈർപ്പത്തെ പുറത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ചുമരിൽ ഉണ്ടാവുന്ന ഈർപ്പം അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, അത് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. പക്ഷെ അത് പുറത്തേക്ക് വരാണ്ട് അത് ഈ ഒരു കെമിക്കൽ തടഞ്ഞു നിർത്തും. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന തത്വം. മറ്റേതൊരു പെയിൻറ്റും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ചുമരിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് ശരിക്കും മിക്സ് ആവാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതാ ഇങ്ങനെ ആറ്റുക എന്നൊക്കെ പറയില്ലേ, ഒരു ബക്കറ്റിൽ നിന്ന് മറ്റൊരു ബക്കറ്റിലേക്ക് മാക്സിമം ഉയരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പരമാവധി അത് മിക്സാവും. നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് മിക്സാവും. മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ആവശ്യപ്രകാരം എത്ര വേണോ അതത്ര എടുത്തിട്ട് നമുക്ക് ചുമരിൽ അപ്ലൈ ചെയ്യാം. അത് ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റോളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ് നമ്മളെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏതെങ്കിലും പെയിന്റ് കമ്പനീൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയിന്റ് ഷോപ്പിൻ്റെയോ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. എനിക്ക് ആവശ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ നോക്കുമ്പം ഏറ്റവും നല്ല പെയിന്റ് ഇപ്പം നിലവിൽ നമ്മുടെ വയനാട്ടിലൊക്കെ, പ്രത്യേകിച്ച് എല്ലാത്തരം പെയിന്റുകളും വയനാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ബർജറാണ് നല്ലത് എന്ന് പല വീഡിയോസും അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ബർജർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നമ്മളങ്ങനെ മിക്സ് ചെയ്ത് പുറത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് പെയിന്റ് ഇതാ ബ്രഷിലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നല്ല എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് ചെയ്യണം എന്നല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വെള്ളം പോലെയാണ് ഇത് ചുമരിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണുക. സാധാരണ പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു നിറോ അല്ലെങ്കിൽ വെള്ളയാണെങ്കിൽ പോലും അതിങ്ങനെ കവറായി കവറായിട്ടല്ലേ പോവുക. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് നമുക്ക് കാണില്ല. അപ്പോൾ ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിയാലേ എവിടെയാണ് പെയിൻ്റ് ആയത് എന്നുള്ള അറിയുള്ളൂ. അത് കൃത്യമായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മുക്കിലും മൂലയിലൊക്കെ ശരിക്കും എത്തുന്ന രൂപത്തിൽ അടിക്കുക. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കെമിക്കലൊക്കെ ഉപയോഗിക്കുള്ളൂ. ഇതാ ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണിത് അടിച്ചെത്തിയത്, എത്ര ദൂരം ഇനി അടിക്കാണ്ടൊന്നും മനസ്സിലാവില്ല. അത് കണ്ടിന്യൂ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പെയിൻ്റ് അടിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ കൈകളും ബ്രഷും ആ കൃത്യമായിട്ട് തന്നെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഇത് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ചുമരിലെല്ലാം നമ്മൾ ബർജറിന്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുന്നേ സംഭവങ്ങളൊക്കെ മാഞ്ഞു പോകില്ലേ, എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് മായുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കെമിക്കല് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ബ്രഷ് വെച്ചിട്ട് അവർ ശരിക്കും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും ബർജറിന്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് എത്തണം, എങ്കിൽ മാത്രമേ ചോരല് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അതിനൊക്കെ ചോരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം ഈ ഒരു കെമിക്കൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ അടിക്കണം. അപ്പോൾ നമ്മൾ ഇത് ചുമരിൽ മാത്രമല്ല അടിക്കേണ്ടത്, ഇത് സീലിങ്ങിലും അടിക്കണം. അപ്പോൾ സീലിങ്ങിലേക്കുള്ള പണികളും നമ്മൾ ഇതിൻ്റെ തൊട്ടുപുറകെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് അത് ഒന്നും കൂടിയും പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ മുഴകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം കൊണ്ട് ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് ബർജറിൻ്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ചുമരിലാണ്. ചെറിയ ചെറിയ ഒരു തരി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് ചുമര് നല്ല ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈസായിട്ടാണ് സാൻഡ് പേപ്പർ രണ്ടാമത് ഉപയോഗിക്കുകയുള്ളൂ. സീലിങ്ങിലും അതുപോലെ ഇതാ കൃത്യമായിട്ട് തന്നെ എല്ലാ ഭാഗത്തും നമ്മളുടെ കെമിക്കൽ അപ്ലൈ ചെയ്യണം. ബ്രഷാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ റോളറിന് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായിരിക്കാം. എന്തായാലും ബ്രഷ് കൊണ്ടാണ് ഈ കെമിക്കൽ മാക്സിമം എല്ലാ സ്ഥലത്തും എത്തുന്ന രൂപത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബർജറിൻ്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് രണ്ട് ബെഡ്റൂമിലും ഉപയോഗിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വാൾ പുട്ടിയാണ് ഇടേണ്ടത്. അപ്പോൾ ആ വാൾ പുട്ടി നമ്മൾ റോയലിൻ്റെ വാൾ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് സിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാൾ പുട്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് വലിയൊരു കുഴപ്പമില്ലാത്ത സാധനമാണ്. വാൾ പുട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഉപയോഗിക്കാം. അപ്പോൾ വാൾ പുട്ടി സാധാരണ നമ്മൾ ഇപ്പോൾ പുട്ടി ഇടുന്നൊരു വീഡിയോ നമ്മൾ മുന്നേ തന്നെ കാണിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് പുട്ടി കൃത്യമായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പുട്ടി ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഒരു ശരിക്ക് പറഞ്ഞാൽ അത് ക്ലിയർ ആയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ, എന്നാലാണ് അടുത്ത പെയിന്റ് കൃത്യമായിട്ട് അത് ശരിക്ക് ജോയിൻ്റ് ആവുമെന്നൊക്കെ പറയില്ലേ, മിക്സായിട്ട് ശരിക്ക് കീറി പിടിക്കുള്ളൂ. അത് കാരണം പുട്ടി നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം, പൊളിഞ്ഞു പോയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വാൾ പുട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
എന്താ ഇതുപോലെ വളരെ കൂടുതൽ ചുമരൊക്കെ കേടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പുട്ടി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്കുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ വാൾപുട്ടി ഉപയോഗിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ അടുത്ത പെയിന്റിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഈ പുട്ടി ഉപയോഗിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് ചുമരിൽ നന്നായിട്ട് അപ്ലൈ ആവുന്ന രൂപത്തിൽ കൃത്യമായിട്ട് പുട്ടിയിടുന്ന ആളുകൾക്ക് അറിയാം, പെയിന്റ് അടിക്കുന്നവർക്ക് അറിയാം, അത് ആ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ പുട്ടിയും പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുട്ടി പൊളിഞ്ഞു പോകാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം പുട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. Thank you.
അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബെർജറിൻ്റെ തന്നെ ഈസി ക്ലീൻ ലക്ഷറി ഇൻറ്റീരിയർ എമൽഷൻ എന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അത് കൃത്യമായിട്ട് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ കെമിക്കലാണ് ഇപ്പം നമ്മളിതിൽ നമ്മളെ ഈ ചുമരിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ബർജൻ്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് ഉപയോഗിച്ചു, അതിനുശേഷം വാൾ പുട്ട് ചെയ്തു, അതിനുശേഷം അതൊന്നും കൂടി ക്ലീനാക്കി പേപ്പറൊക്കെ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ പെയിൻ്റായിട്ട് ബർജറിൻ്റെ ഈസി ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ ഈ പ്രൊഡക്റ്റാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് ആണ് സാധനം, പക്ഷേ ഇൻറ്റീരിയർ ഉള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട പെയിൻ്റാണിത്, പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ തന്നെ പുറത്ത് ഉപയോഗിക്കേണ്ട പെയിൻറ്റ് വേറെ ഉണ്ട്. നമ്മൾ ഇൻറ്റീരിയറിലാണ് നമ്മളെ ആവശ്യം, അതുകൊണ്ട് നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ് വാങ്ങിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് സാധാരണ പെയിൻറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് അടിക്കേണ്ടത്. ഇത് റോളറിൽ അടിക്കാൻ തോന്നുന്നു. നമ്മളെ ബർജറിൻ്റെ ഡാം സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് ആ ഒരു ബ്രഷിലാണ് അടിച്ചിട്ടുള്ളത്, റൂമിലൊക്കെ ഉപയോഗിച്ചത്. ഇനി നമ്മൾ ചിലപ്പോൾ ഇതൊരു പക്ഷേ റോളറിൽ അടിക്കാനുള്ള സാധ്യത ഉണ്ട്, കാരണം ഇത് കുറേ പെയിൻ്റ് ഉണ്ട്. ഇത് അടിക്കുമ്പോഴാണ് റൂമിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള എല്ലാ പാടുകളും സംഭവങ്ങളൊക്കെ മാഞ്ഞു കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പുട്ടിട്ടെങ്കിൽ പോലും അത്ര ക്ലിയറായിട്ട് എല്ലാ പിന്നെ പണ്ടുണ്ടായിട്ടുള്ള കേടുകളൊക്കെ അതേപോലെ ചെറിയതൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇതാ ബ്രഷിൽ തന്നെയാണ് നമ്മളെ ബർജർ ഈസി ക്ലീൻ ലക്ഷറി ഇൻറ്റീരിയർ എമൽഷൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പെയിൻറ്റിൻ്റെ പരിപാടി ഇവിടെ തീരുകയാണ്. നമുക്ക് നോക്കാം. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മളിത് ആ പെയിൻറ്റിൻ്റെ എല്ലാ ജോലികളും തീർന്നു. ഇനി നമ്മളെ ബാത്റൂമിൽ ലീക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഈ സാധനം കെമിക്കൽസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഇത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ബർജറിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ നമ്മളിത് ആ അഫ്സൽ നിയാസ് ഉണ്ടാവും. അഫ്സൽ നിയാസിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം പെയിൻറ്റും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും. പെയിൻറ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അഫ്സൽ നിയാസ് കൃത്യമായിട്ട് നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വയനാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ദൊട്ടപ്പംകുളത്തുള്ള ദാ ഈ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും അതിൽ കൂടുതലും പെയിൻറ് അഫ്സൽ നിയാസ് നിങ്ങളുടെ വീടുകളിലെത്തിക്കും. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ബാത്റൂമിലൊക്കെ ഉണ്ടാവുന്ന ലീക്ക് മാറ്റാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത് ഒന്നും കൂടി ഇടുന്നുണ്ട്. ആ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ വീടുകളിൽ ഇതുപോലെ ലീക്ക് ഉണ്ടാവുന്ന എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങൾ മുന്നിലെത്തും. ഓക്കെ, താങ്ക് യു.